പാകിസ്ഥാനോടൊപ്പം എപ്പോഴും നമ്മൾ ചേർത്ത് കേൾക്കുന്ന ഒരു പേരാണ് കറാച്ചി തുറമുഖത്തിൻ്റെത്. ഇപ്പോൾ പാകിസ്ഥാന് ആ കറാച്ചിയെയും കൈവിടേണ്ട ഗതികേടാണ്. പാകിസ്ഥാൻ അത്രമാത്രം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖം പാകിസ്ഥാൻ UAE വിൽക്കാൻ ഒരുങ്ങുന്നു. ഇത് സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് മുംബൈ എങ്ങനെയാണോ, അതുപോലെ പാകിസ്ഥാന്റെ സാമ്പത്തിക ഹൃദയമാണ് കറാച്ചി. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖത്തിന് സൈനികപരമായും വലിയ പ്രാധാന്യമാണ് ഉള്ളത്. എന്നാൽ സാമ്പത്തികമായി പിടിച്ചു നിൽക്കാനുള്ള മറ്റു വഴികൾ അടഞ്ഞതോടെയാണ് കറാച്ചിയെ വിറ്റ് കാശാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. $600 കോടി വായ്പ തേടിയുള്ള പാകിസ്ഥാന്റെ അപേക്ഷ IMF തള്ളിയിരുന്നു. ചൈന, സൗദി, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും നിലവിൽ തന്നെ പാകിസ്ഥാൻ വലിയ ഒരു തുക കടമായി കൈപ്പറ്റി കഴിഞ്ഞു. എന്നാൽ ഇവയൊന്നും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സഹായിക്കില്ല എന്ന തിരിച്ചറിവാണ് കറാച്ചി തുറമുഖം ഇപ്പോൾ UAE വിൽക്കാനുള്ള തീരുമാനമെടുക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നത്. ധനമന്ത്രി ഇഷ്താഖ് ധാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന രണ്ട് രാജ്യങ്ങളുടെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചർച്ചയിൽ വിൽപ്പനയുമായി സംബന്ധിച്ച ധാരണയായി. തുറമുഖ കൈമാറ്റം സുഗമമാക്കാൻ യോഗത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതിയാകും UAE കറാച്ചി പോർട്ട് ട്രസ്റ്റും തമ്മിലുള്ള തുറമുഖ കൈമാറ്റം നിരീക്ഷിക്കുക. കൈമാറ്റ പ്രക്രിയ അവസാനിക്കുന്നതോടെ തുറമുഖത്തിന്റെ പ്രധാന നിയന്ത്രണാവകാശം പാകിസ്ഥാനേക്കാളും UAE വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാനിലേക്കുള്ള കവാടം, ഗേറ്റ്വേ ഓഫ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കറാച്ചി. പാകിസ്ഥാനി സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ഇപ്പോൾ വിദേശ വായ്പകളെ ആശ്രയിച്ചാണ്. ചൈന, സൗദി എന്നിവരിൽ നിന്ന് ഇതിനകം തന്നെ വൻതുക വായ്പ വാങ്ങിക്കഴിഞ്ഞു. ഇവരുമായുള്ള കരാറുകൾ പ്രകാരം വരും മാസങ്ങളിലായി പാകിസ്ഥാൻ $700 കോടി തിരിച്ചടയ്ക്കുകയും വേണം. ഇതിൽ $200 കോടി ചൈനയ്ക്കുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് UAE വായ്പയ്ക്കായി സമീപിച്ചത്. എന്നാൽ വായ്പ നൽകാൻ ഇല്ല എന്നും പകരം ആസ്തികളുണ്ടെങ്കിൽ വാങ്ങാമെന്നുമായിരുന്നു UAE മറുപടി. അതിന്റെ ഭാഗമായിട്ടാണ്, ആ മറുപടിയുടെ തുടർച്ചയായിട്ടാണ് തുറമുഖ ടെർമിനൽ കൈമാറ്റം. എന്നാൽ ഈ ഇടപാട് എത്ര തുകയുടേതാണ് എന്ന് വ്യക്തമല്ല. $600 കോടി ഏകദേശം $49,000 കോടി ഇന്ത്യൻ രൂപ വായ്പ തേടിയുള്ള പാകിസ്ഥാന്റെ അപേക്ഷ IMF തള്ളിയിരുന്നു. കഴിഞ്ഞ മെയ്യിൽ പാകിസ്ഥാന്റെ റീറ്റെയിൽ പണപ്പെരുപ്പം 1957 ശേഷമുള്ള ഏറ്റവും ഉയരമായ 38% എത്തിയ പശ്ചാത്തലത്തിലാണ് ഇത്. ഏതാനും വർഷമായി കനത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് പാകിസ്ഥാൻ. വിദേശ നാണയ ശേഖരം വെറും $319 കോടി. 2 ആഴ്ചത്തെ ഇറക്കുമതിക്ക് മാത്രമേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം $60,000 കോടി. ദക്ഷിണേഷ്യയിൽ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ ഏറ്റവും ദുർബലമായ GDP പാകിസ്ഥാന്റേതാണ്. $12,500 കോടി മേൽ കടക്കെണിയിലാണ് പാകിസ്ഥാൻ. ഇതിൽ $10,000 കോടി ഉറ്റ ചങ്ങാതിയായ ചൈനയിൽ നിന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.